കൗമാരക്കാരൻ്റെ വികാരങ്ങളുടെ കഥ പറയുന്ന സോഫി എന്ന മലയാള സിനിമ ഇപ്പോൾ 190 രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ ആപ്പിൾ ടി വി വഴിയും ഗൂഗിൾ ടി വി വഴിയും തരംഗമാകുന്നു. ആദ്യമായി ആപ്പിൾ ടി വിയിലും ഗൂഗിൾ ടി വിയിലും ഇടം നേടിയ സോഫി എന്ന മലയാള സിനിമ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ 3 മില്യൺ കാഴ്ചക്കാരുമായി ചൈത്രയാത്ര തുടരുന്നു. ആപ്പിൾ ഫോണിൽ ഐട്യൂൺ വഴിയും ആൻഡ്രോയിഡ് ഫോണിൽ യൂട്യൂബ് വഴിയും സോഫി സിനിമ ഇപ്പോൾ കാണാം. ഇന്ന് തന്നെ കാണൂ കൗമാരക്കാരുടെ പ്രേമത്തിൻ്റെ കഥ പറയുന്ന സോഫി. കല ലോകത്ത് നിന്നും തികച്ചും അപ്രതീക്ഷിതവും ഏറെ ദുഃഖകരവുമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. പ്രമുഖ സംവിധായകന്റെ അകാല വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പ്രേക്ഷകരുമെല്ലാം. വിയോഗ വാർത്തയറിഞ്ഞ് സഹപ്രവർത്തകരടക്കം നിരവധി പേരാണ് പ്രിയ സംവിധായകന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അന്ത്യം. പ്രമുഖ സീരിയൽ സംവിധായകൻ ആദിത്യൻ ആണ് അന്തരിച്ചത്. 47 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ഹിറ്റ് പരമ്പരകളായ സാന്ത്വനം, വാനമ്പാടി, ആകാശ് ദൂത് തുടങ്ങിയ സീരിയലുകളുടെ സംവിധായകനായിരുന്നു ഇദ്ദേഹം. കൊല്ലം അഞ്ചൽ സ്വദേശിയായ അദ്ദേഹം സീരിയൽ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങളായി തിരുവനന്തപുരം പേയാടാണ് താമസം. ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാന്ത്വനമടക്കം ഇദ്ദേഹത്തിന്റെ സീരിയലുകളിലൊക്കെ റേറ്റിംഗിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു. സഹപ്രവർത്തകരെല്ലാം പ്രിയ സംവിധായകന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രണാമം ചേട്ട, എന്ത് പറയണമെന്ന് അറിയില്ലെന്നും ജീവിതത്തിൽ കൂടെ ചേർത്ത് നിർത്തിയ ഓരോരുത്തരും കൺമുന്നിൽ നിന്നും പെട്ടെന്ന് മാഞ്ഞു പോകുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും നിങ്ങളെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലെന്നും അത്രമാത്രം എന്റെ അഭിനയ ജീവിതത്തിൽ അങ്ങ് ഒരു ഗുരുനാഥനായും ജീവിതത്തിൽ ഒരു സഹോദരനെ പോലെയും സ്വാധീനിച്ച അങ്ങേക്ക് എങ്ങനെ ആദരാഞ്ജലികൾ അർപ്പിക്കണമെന്ന് അറിയില്ല. അങ്ങയുടെ കുടുംബത്തിന് എല്ലാം സഹിക്കാൻ ഈശ്വരൻ കരുത്ത് നൽകട്ടെ എന്നാണ് ഉമാ നായർ വേദനയോടെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. പ്രിയപ്പെട്ട ആദിത്യ, വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും ഈശ്വര സഹിക്കാൻ പറ്റുന്നില്ലെന്നും വാനമ്പാടിയിലെ ഭദ്രയും ആകാശദൂതിലെ ജസിയും ഈ കൈകളിൽ ഭദ്രമായിരുന്നു എന്നും സ്നേഹനിധിക്ക് വിട എന്നുമാണ് സീമാജി നായർ വേദനയോടെ കുറിച്ചിരിക്കുന്നത്. എന്ത് കാര്യവും എന്നോട് പറയാറുള്ള പ്രിയ ആദിത്യ, ഒരു യാത്രാമൊഴി പോലും തരാതെ ഞങ്ങളെ വിട്ടുപോയല്ലോ. എന്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയുമെന്നും അതുകൊണ്ട് തന്നെ ആദരാഞ്ജലിയും പ്രണാമവും ഞാൻ മനഃപൂർവ്വം അർപ്പിക്കുന്നില്ലെന്നും കാരണം നിങ്ങൾ എന്റെ ഉള്ളിൽ ജീവനോടെയും ചൈതന്യത്തോടെയും ഉണ്ടെന്ന് ഞാൻ വെറുതെ ഒന്ന് വിശ്വസിച്ചോട്ടെ. എന്തൊരു ലോകമാണ് ദൈവമേ ഇത് എന്നാണ് മനോജ് കുമാറിന്റെ വേദന നിറഞ്ഞ വാക്കുകൾ. പ്രിയ കലാകാരന് പ്രണാമം. പരേതാത്മാവിന്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.